ഹലോ, എന്തിന്റെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിഷാദ് കണ്ണൂരിന്റെ ഡേമയിലെ ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബഹ്റൈന്റെ പുതിയ എയർപോർട്ടാണ്. അതായത് നമ്മുടെ ബഹ്റൈനിൽ കുറെ കാക്കമാറും കുറെ കുടുംബക്കാരൊക്കെ മുന്നേ ഉണ്ടായതാ. അപ്പം അതുപോലെ തന്നെ നമ്മളെ ബഹ്റൈന്റെ എക്സ് ഗൾഫ് മുന്നേ ഉള്ള ആൾക്കാർക്കൊക്കെ ഉപകാരമാകുന്ന അല്ലെങ്കിൽ കാണാൻ കൊതിയുള്ള ഒരു കാഴ്ചയാണ് ബഹ്റൈന്റെ പുതിയ എയർപോർട്ട്. അപ്പോൾ ഇവിടെ മുന്നേ ഉള്ളവർക്കൊക്കെ അറിയാം ബഹ്റൈന്റെ പഴയ എയർപോർട്ട് എങ്ങനെയാണ്. അതിൻ്റെ ഒരു അംശം പോലും കാണാനില്ല. അത് എവിടെ ഏത് ഭാഗത്തേക്കാണ് തന്നെ തിരിയുന്നില്ല. ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് എന്താ പറയണ്ടേ, രണ്ട് പുതിയ എയർപോർട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. രണ്ട് ലെയറായിട്ട് നമ്മൾ സാധാരണ കണ്ണൂർ എയർപോർട്ടും ദമാം എയർപോർട്ടും ഒക്കെ പോലെ തന്നെയാണ് ആ എയർപോർട്ടും പുതുതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ വന്നിറങ്ങിയാൽ അപ്പം തന്നെ നമുക്ക് നേരെ ഡിപ്പാർച്ചർ ഏരിയ തന്നെയാണ് കിട്ടുക. ഡിപ്പാർച്ചർ ഏരിയ എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ മറ്റ് ദമാമിന് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ നടക്കേണ്ട ഒരാവശ്യമൊന്നും ഇവിടെ ഇല്ല. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ബാഗ് ഇൻ ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് തന്നെ ബോർഡിങ് എടുത്തിട്ട് അകത്തേക്ക് പോകാനുള്ള സൗകര്യം ആ കാണുന്ന ബാക്കിൽ തന്നെയാണ് കേട്ടോ. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ആ തൊട്ടടുത്തുള്ള തന്നെ. പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഡ്യൂട്ടി ഫ്രീയും അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നേരെ താഴേക്ക് പോവാം. താഴെ അറൈവൽ ഏരിയയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോവാണ്. ഓക്കെ. സോ കാണാൻ നല്ല വലുപ്പവും എന്നാൽ ഉള്ളിൽ നല്ലൊരു ഒതുക്കവും ഉള്ള ഒരു എയർപോർട്ടാണ്. ഇതാണ് അറൈവൽ ഏരിയ. ഇപ്പം ഈ അറൈവൽ ഏരിയയിൽ ഈ പോർഷനിലാണ് എല്ലാ ആൾക്കാരും വരിക. രണ്ട് സൈഡിലുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പുറത്തേക്ക് ആൾക്കാർ വരുന്ന ഏരിയ. നമുക്ക് ഇവിടെ ബോർഡൊക്കെ പിടിച്ച് നല്ല സുഖമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും. വരുന്ന ആൾക്കാർ സ്വീകരിക്കാനൊക്കെ ഉള്ള നല്ലൊരു സൗകര്യം, കൂടുതൽ നമുക്ക് നടന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ഇതില്ല. അതാണ് നല്ലൊരു രസം. പഴയ എയർപോർട്ടിനെ സംബന്ധിച്ചിട്ട് അത് തന്നെയാണ് കേട്ടോ. പഴയ എയർപോർട്ടും നല്ല സുഖമാണ്. കാരണം ആരെങ്കിലും കൂട്ടാൻ വേണ്ടി നമ്മൾ പോയാൽ പിക്ക് ചെയ്യാൻ വേണ്ടി പോലും നമുക്ക് ലഗേജും കാര്യങ്ങളും എടുക്കാനൊക്കെ വളരെ സൗകര്യമാണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നല്ലൊരു ഇതുണ്ടോ, സൂപ്പർ കോഫി ഷോപ്പെല്ലാം ഉണ്ട്. അപ്പം ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് നല്ല റെസ്റ്റ് എടുത്തൊരു കോഫി കുടിക്കാൻ പറ്റിയ സൗകര്യം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കാറ്, നമുക്കിപ്പോൾ ബഹ്റൈനെ സംബന്ധിച്ചിട്ട് കൂടുതൽ ആൾക്കാർ ദമാമിലെല്ലാം വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ടാക്സി സൗകര്യം, ടൂറിസ്റ്റ് കാർ അറേഞ്ച്മെൻറ്റ്സ് സൗകര്യം ഒക്കെ പ്രൈവറ്റ് കമ്പനിക്ക് ഇവിടെ അലോട്ടുണ്ട്. പിന്നെ ബാത്റൂം നല്ല അടിപൊളി ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ബാത്റൂമാണ്. നല്ല സുഗന്ധപരിപൂർണമായ നല്ല ശുദ്ധിയുള്ള ബാത്റൂം, നല്ല ഫെസിലിറ്റീസ്. പിന്നെ നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ താഴത്തെ ഭാഗം ഇതാണ് കേട്ടോ. ഈ ഫില്ലറൊക്കെ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്മുടെ ഡിപ്പാർച്ചറിൻ്റെ മുകളിൽ കാറ് നിർത്തുന്ന സ്ഥലത്തിനുള്ള ഫില്ലർ, അതിൻ്റെ താഴത്തെ ഭാഗമാണിത്. നമ്മൾ അത് നമ്മൾ ബഹ്റൈനിലേക്ക് എത്തി പുറത്തിറങ്ങുന്ന ഏരിയ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് ടാക്സിയും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഈ ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബഹ്റൈൻ്റെ പുതിയ എയർപോർട്ടിൻ്റെ ചുരുക്കിയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ എടുത്തതിൻ്റെ ഒരു ദൃശ്യങ്ങൾ. അപ്പോൾ ഇന്ന് ജസ്റ്റ് കൂടുതൽ വലിച്ചു നീട്ടാണ്ട് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ഒതുക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇനിയും നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾ മുമ്പിലെത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.